ഗൈസ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതന്നെ നമ്മളിപ്പോ ഉള്ളത് നദീർ ഖാന്റെ വീട്ടിലാണ് കേട്ടാ നമ്മളിവിടെ വന്നിട്ട് ഇപ്പൊ ഏകദേശം ഒരാഴ്ച ആവാനായി അപ്പൊ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വീട്ടിലേക്ക് തിരിച്ചു പോയി നമ്മളിവിടെ വന്നിട്ടുണ്ടായത് നദീർ ഖാന്റെ അനിയന്റെ മോളെ ബേർത്ത്ഡേ ഇല്ലോണ്ട് വന്നതാണ് ജമാലിയത്തിന്റെ ബേർത്ത്ഡേ ആയിരുന്നു മാർച്ച് 12 10 പത്താം തീയതി അപ്പൊ അങ്ങനെയാണ് നമ്മളിവിടെ വന്നത് 8 കണക്കിന് നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് തിരിച്ചു പോകുന്ന ദിവസമാണ് അപ്പൊ മർസി പറഞ്ഞു നമ്മളിവിടെ വന്നിട്ട് ഒരു വ്ളോഗ് എടുത്തിട്ടില്ലല്ലോ സത്യം പറഞ്ഞാൽ നമുക്ക് വ്ളോഗ് എടുക്കാനുള്ള സമയമൊന്നും കിട്ടുന്നില്ല ഒന്നാമത് എനിക്ക് കുറച്ച് വർക്ക് കൂടുതലാണ് ഇപ്പൊ പിന്നെ വെച്ചാല് നേഴ്സ് ബേബിനെ നോക്കിയിട്ട് ഇവക്ക് അങ്ങനെ ഒറ്റക്ക് മാനേജ് ചെയ്യാനൊന്നും പറ്റൂല അതുകൊണ്ട് പിന്നെ അതുകൊണ്ട് നമ്മള് വിചാരിച്ച അങ്ങനെ എന്ന് വിചാരിച്ചതല്ല അങ്ങനെ എടുക്കാൻ സമയം ഇല്ലാത്തത് കൊണ്ട് പിന്നെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല പിന്നെ ഇന്നിപ്പോ നമ്മള് തിരിച്ചു പോകുന്നോണ്ട് നമ്മള് പറഞ്ഞു എന്തായാലും മർസി ഇന്നെന്തായാലും ഞാൻ ഫ്രീ ആണ് അപ്പൊ എന്തായാലും ഒരു വ്ളോഗ് എടുക്കാൻ നമുക്ക് ഡേ ഇൻ അവർ ലൈഫ് എടുക്കാം ഇന്നത്തെ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും കാരണം നമ്മളിപ്പോ ഇവിടെ വന്നിട്ട് ഇവളുടെ വീട്ടിൽ നിന്ന് എന്റെ അടുത്തേക്ക് വരുന്ന വ്ളോഗാണ് അധികം ഉണ്ടായത് അപ്പൊ ഇന്ന് എന്താന്ന് വെച്ചാൽ ഇന്നത്തെ ഡേ എന്ന് പറഞ്ഞാല് ഇവിടുന്ന് മർസിയുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു വ്ളോഗ് വിശേഷങ്ങള് അപ്പൊ നടക്കുന്ന പോലെ തന്നെ കാര്യമായിട്ടുള്ള വിശേഷങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാലും എന്താണെന്ന് കാണാം അല്ലേ അപ്പൊ മർസിന്റെ ചായ കുടിയും കാര്യങ്ങളും കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ മേലിലേക്ക് നമ്മൾ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വരുന്നത് അതിനുശേഷം നെസ് ബേബിക്ക് ഫുഡ് കൊടുത്തില്ലേ ഫുഡ് കൊടുത്തെന്ന് വീട്ടില അതന്നെ മോളതും പാപ്പാന്റെയും ഫേവറേറ്റ് ആണ് ഓക്ക് നദീർഖാന്റെ ടേസ്റ്റ് ആണ് എന്റെ ടേസ്റ്റ് അല്ല ഓക്ക് കൂടുതൽ വെജിറ്റേറിയൻ ആണെന്ന് തോന്നുന്നു ഇഷ്ടം ഇഡ്ലി വെജിറ്റേറിയൻ അതായത് നദീർഖാ ചട്നി ബ്രാഹ്മണന്മാരിൽ കഴിക്കുന്ന ബ്രാഹ്മിൻസ് കഴിക്കുന്ന കുറച്ച് ഫുഡാണല്ലോ ഇഡ്ലി അല്ലേ അതുകൊണ്ടായിരിക്കും നീ വിചാരിച്ചിട്ടില്ല പച്ചക്കറി വെജിറ്റബിൾ ഇഡ്ലി അങ്ങനെയല്ല അതിന്റെ കൂടെ സാമ്പാർ ചട്നി പിന്നെ അതുപോലെ തന്നെ നെയ് റോസ്റ്റ് മസാല ദോശ അങ്ങനത്തെ ഐറ്റംസ് ആണ് നെസക്ക് കൂടുതൽ ഇഷ്ടം അതന്നെയാണ് എതിർക്കാക്കും ഇഷ്ടം അല്ലേ എന്നെ പോലെ പക്ഷെ ഇങ്ങള് ടേസ്റ്റ് കിട്ടിയിട്ടുള്ളൂ നമ്മളെ റൂമിന്റെ പുറത്തിറങ്ങിയ നമ്മള് കാണുന്ന ഒരു സംഭവമുണ്ട് ബുൾബുൾ പക്ഷി കൂട് കൂട്ടിട്ടുണ്ട് ഇവിടെ അവര് കുട്ടികളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീടിന്റെ പുറത്ത് അതായത് നമ്മളെ ഇതിന്റെ പുറത്ത് തന്നെയാണ് ഇതേപോലെ ഒരു ലൈറ്റ് തൂങ്ങി ഹാങ് ചെയ്തിട്ടുണ്ടായി അപ്പൊ അതിലാണ് പണ്ട് കൂട് കൂട്ടിയിട്ടുണ്ടായത് പക്ഷെ ഇപ്പൊ ഉണ്ട് ഇത് അകത്ത് കയറിയിട്ട് കൂട് കൂട്ടിയിട്ട് കുറെ വർഷങ്ങളോളായി ഇപ്പൊ ഏകദേശം നമ്മുടെ വീട്ടിലേത് ഇങ്ങനെ കൂട് കിട്ടാൻ തുടങ്ങിട്ട് രാവിലെ ഇതിന്റെ എന്താ പറയാ ശബ്ദം കേട്ടിട്ടാണ് നമ്മൾ ഉറക്കെ എഴുന്നേൽക്കലെന്നെ രാവിലെ ഇവിടെ വന്നിട്ട് നല്ല ശബ്ദവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും അപ്പൊ ഈ ഒരു ഹോളില്ലേ അതിന്റെ ഉള്ളിലൂട്ടിയാണ് പോക്കും വരുത്തൊക്കെ ആദ്യം ജനന്റെ ഉള്ളിലൂട്ടിയാണ് പിന്നെ അത് മാറി ഇതിന്റെ ഈ ഹോളിന്റെ ഉള്ളിലൂട്ടായി ഇങ്ങനത്തെ കപ്പ് ഗ്ലാസ് കോപ്പ ഇതെല്ലാം ഓക്ക് വേണ്ടത് ഇതില് പൊളിയുന്ന കൊറേ ഗ്ലാസും കാര്യമെല്ലാം ഉണ്ടായിരുന്നത് അതെല്ലാം ഇപ്പുറത്തേക്ക് മാറ്റി വെച്ച് ഇനി ഇവരെല്ലാരും ഇത് കയ്യെത്തിച്ച് തുറന്നിട്ടെല്ലാം പൊളിക്കും ഇന്നലെ ഒന്നും പൊളിച്ചില്ലേ നദീർഖ ഇന്നലെ ആളൊന്നും പൊളിച്ചിട്ടുണ്ടായിന് ചായ കുടിച്ചേന അടുത്തത് നെസുവിനെ നോക്കൽ നദീർക്കാണ് കേട്ടാ നദീർക്ക് ഉറങ്ങണിക്കുന്നവര് എന്റെ ഡ്യൂട്ടി നടക്കാനാ ആക്ക് ഭയങ്കര ഇഷ്ടാണ് കേട്ടാ ഇതുപോലെ ഇങ്ങനെ നടക്കുന്നത് രാവിലെ നദീർക്ക് എണീക്കുന്നതിന് മുമ്പ് ഞാനും നെസ് ബേബി ഒരു റൗണ്ട് ഇങ്ങനെ നടന്നിനി കപ്പ് എടുത്തിട്ടാ ഇപ്പൊ ഒരുപാട് ഉണ്ടായിന് അവർക്കും കഴിക്കാൻ എന്തെങ്കിലും വേണ്ട എല്ലാം നമ്മൾ കഴിച്ചാൽ ശരിയാവില്ല ഞാൻ ഉറങ്ങി എണീക്കുന്നതിന് മുമ്പ് ഇവരെ എന്താ പറയാ 2-3 റൗണ്ട് നടത്തലും കഴിഞ്ഞു റോട്ടിലേക്ക് തന്നെ പോയിനാ ഇന്നലെ സിറാജ് വന്ന സമയത്ത് ഇവിടെ റോട്ടിലേക്ക് പോകാൻ വേണ്ടിട്ട് കൊറേ കരഞ്ഞിനി സിറാജിനെ പണ്ടേ എന്താ പറയാ പണ്ടേ പേടിയുണ്ടായിനി പക്ഷെ ഇപ്പം ആൾക്ക് നല്ല എന്താ പറയാ എല്ലാരുമായിട്ട് ഭയങ്കര കമ്പനി വല്ല പ്രശ്നം കാര്യൊന്നുമില്ല പിന്നെ ഇന്ന് നമ്മൾ അപ്പുറത്തെ സൈഡിലൂട്ട് ഇങ്ങനെ നടന്നു വന്നത് എപ്പോ നദീർക്ക് കഴിക്കുന്നതാണ് ഞാൻ എടുക്കല് ഇന്ന് ഞാൻ തിന്നത് തിങ്ങ് കാണും
എല്ലാം നമ്മളെ നെസ് ബേബിന്റെ സ്പെഷ്യൽ സാധനം ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഇഡ്ലി. ഇഡ്ലിയും ചട്നിയും ഓളു ഒക്കെ ബാപ്പാന്റെ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് മുമ്പ് മർസി പെട്ടെന്ന് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്. കാരണം വെച്ചാൽ നിസ് ബേബിക്ക് ഈ ഒരു 12:30 ആ ഒരു ടൈമിൽ ഒരു ഉറക്കുണ്ട്. അപ്പൊ ഓൾ ഉറക്കാൻ വേണ്ടിട്ട് ഇപ്പൊ റൂമിൽ വന്നിട്ടുള്ളത്. ആൾ ഉറങ്ങി ഉറങ്ങിയില്ല മർസി, ആളുറങ്ങി. ഏകദേശം ഒരു 12:30 ആ ഒരു ടൈമിൽ എന്തായാലും ഒരു ഉറക്കുണ്ട്. അത് ഉറങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ വൈകുന്നേരമാകുമ്പോൾ പിന്നെ പണിയായിരിക്കും. അതുകൊണ്ട് ആ കരച്ചിലാണ് ഉണ്ടാവുക. അപ്പൊ ആളങ്ങ് ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോ മർസിക്ക് ഇങ്ങനെ പണിയില്ല, ഇനി അലക്കാനുണ്ടല്ലോ. ഡ്രസ്സ് എല്ലാം അതിൽ തലക്കൊണ്ട് വെച്ചാ ഡ്രസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇനി തയ്യെ കൊണ്ട് പോയിട്ട് അവളൊന്ന് അലക്കട്ടെ. നമ്മുടെ ഉച്ചക്കത്തെ ഫുഡെല്ലാം ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ്. മത്തി മത്തി എന്തിനാ ഫ്രൈ ആക്കാനാ, ഫ്രൈ ആക്കാനായിരിക്കും. അയില കറിയും വേണം. മർസി അവിടുന്ന് അലക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ പോയി നോക്കാൻ. ഹലോ യൂണിഫോം എല്ലാം ഉണ്ടോ അലക്കാൻ? ഡ്രസ് മോശമാവില്ല, കൂടുതൽ ലുക്കിലാ ഉള്ളത്. മർസി പിന്നെ അലക്കുമ്പോ ആരെങ്കിലും മറ്റേ ചുരിദാർ ലിപ്സ്റ്റിക് എല്ലാം ഇട്ടിട്ട് വരാം. നമ്മളെ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതെന്തോ ഇത് ആദ്യ ചട്നി ആണല്ലോ ഞാൻ വെച്ച് വേറെ എന്തോ തോന്നുന്നു. ചോറ് റെഡി ആയില്ലേ? ചോറ് റെഡി, കറി റെഡി ആണല്ലേ. ഞാൻ അടുക്കുന്ന അറിയില്ല, ഞാൻ പറഞ്ഞെടുക്കാൻ. അപ്പൊ നമ്മളെ ഉമ്മാന്റെ പുതിയ ചട്ടിയിൽ കഞ്ഞിവെള്ളം ആക്കുന്നുണ്ട്. ഇതെന്തിനാ അതിനെ എങ്ങനെ ആക്കുന്നത്? അടിക്കറയാ അഴിക്കുവാനാ? ഇത് ഈ മണ്ണിന് മണ്ണിനെ കൊണ്ടാക്കുന്നല്ലേ ഈ ചട്ടി. അപ്പൊ ഇതിലെന്താ അഴുക്കുണ്ടാവണ്ടേ? അല്ല കഞ്ഞിവെള്ളത്തിലാക്കി എനിക്കറിയോ. എന്തേ കഞ്ഞിവെള്ളം മറ്റേ അതിൽ വെച്ചിട്ട് അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട്, ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് അഴുക്കുവാൻ വേണ്ടിട്ട്. ഫസ്റ്റ് അതിന്റെ അഴുക്കൊന്നും ഉണ്ടാവില്ല. നമ്മള് ഉച്ചക്ക് ഇഡ്ലി തന്നെയാണല്ലേ ഈ ഈ അടുത്താഴ്ച നോമ്പ അടിച്ചിട്ട് പട്ടിണി. അത് നമ്മളവിടെ മാവില്ല കേട്ടാ, അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു പോകുന്ന സമയത്ത് എന്തായാലും കുറച്ച് മാങ്ങ പറിക്കുക, അച്ചാറോ അല്ലെങ്കിൽ ഉപ്പിലിടുകയോ ചെയ്യാലല്ലേ. ഉപ്പിലിട്ടതിനാ പിന്നെ നെതിർക്കൊക്കെ എപ്പോ ചോറിന് നിർബന്ധമായിരിക്കും, അല്ലെങ്കിൽ ഒറ്റടിക്ക് തന്നെ തിന്നീർക്കല്ലേ നെതിർക്ക. ഞാൻ കൊറച്ച് ഇവിടുത്തെ അയലന്നെ ഉണ്ട് ഒരുപാട് കൈകൊണ്ട് തന്നെ വർക്ക. പണ്ടല്ലേ ഇങ്ങനെ മരത്തുമ്മേറിട്ട് വരയ്ക്കൂലേ? മരത്തുമ്മേറും ഉമ്മ പറഞ്ഞിട്ട് കേറാത്ത ഉമ്മക്ക് പേടി. ഞാൻ കേറുമ്പോ തലയില് കിടക്കല്ലേ തീർക്ക. അല്ല എത്തുന്ന ഉപ്പിലിടുന്നോണ്ട് കൊഴപ്പില്ലല്ലേ, പഴുപ്പിക്കാൻ വെക്കുമ്പോ പ്രശ്നമല്ലോ. പഴുപ്പിക്കാൻ വെക്കുമ്പോ അങ്ങനെ ആക്കണ്ടോ? ഇത് എസൂന്റെ തന്നെ ചിരി വന്നായി. അവളെ പാപ്പൊക്കെ ഏറ്റവും ചിരി. ഒരാള് മാങ്ങ പറിക്കട്ട് എന്ന് പറഞ്ഞാണ് കൊക്കയിലും വാങ്ങിയിട്ടുണ്ട് സംഭവം. എനക്ക് കൈനെ കൊണ്ടെത്തുന്നത് ഇവക്ക് കൊക്കനെ കൊണ്ടെത്താം. അത് ചെറുതാ ഞാൻ വിട്ടോ ഈ ബാക്കിയതല്ലേ. നമ്മളെ ഉപ്പ പുതിയൊരു സാധനം വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടാ, പേരാപ്പിൾ.
ആപ്പിൾ തന്നെയത് ഇപ്പൊ ആപ്പിളാണ് പൂവെല്ലാം കാണുന്നുണ്ട് ഇതിലുണ്ടാവോ ആ പൂവുണ്ടാവോ പൂവെല്ലായിട്ട് കാണുന്നുണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം നോമ്പിന് വരുന്ന സമയത്ത് ഇതിൽ പിടിക്കുന്നു വിചാരിക്കുന്നു റെഡ് ഗ്രീൻ രണ്ടര മൈനാ ഇത് ഗ്രീനാ അത് മനസ്സിലാകാൻ ഇങ്ങനെ സ്റ്റിക്കർ വരയ്ക്കാണ്ട് വെച്ചിനി അപ്പൊ നമ്മള് മർസിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഇപ്രാവശ്യം നമ്മള് എന്താ പാക്കറ്റിൽ എടുത്തിട്ട് വന്നിട്ടായിരുന്നല്ലേ തീരുമാനം നമ്മള് വെച്ചാൽ ബുധനാഴ്ച വരണല്ല വ്യാഴാഴ്ച വരാന്നുള്ള പ്ലാൻ ഇട്ടതായിരുന്നു അല്ലേ അല്ല വെള്ളിയാഴ്ച വ്യാഴാഴ്ച രാത്രി വരുന്ന പ്ലാൻ ഇട്ടത് ഉണ്ട് നമ്മള് ബുധനാഴ്ച തന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മാറ്റിയില്ലേ പോവാ ബേബി കുളിച്ച് ഫ്രഷ് ആയി പിന്നെ നമ്മളൊരു ഫ്രെയിം നമ്മള് ഇവിടത്തേക്ക് കൊണ്ടുവന്നു കേട്ടാ രണ്ടെണ്ണം ഒരേപോലെ ഉണ്ടായിന് അപ്പൊ അതൊന്ന് ഇവിടെ എടുത്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് രാവിലെ ഉറങ്ങി എണീച്ചിട്ട് നേരെ വ്യൂ ഇവിടത്തേക്ക് ഒന്നിച്ചല്ല കിടക്കുന്നത് എങ്ങനെയല്ലാറ്റാറ്റാറ്റാറ പിന്നെ ഒരാളൊക്കെ വരൂല മുണ്ടൂജിയില്ല നമ്മള് ഡ്രസ് മാറ്റിയത് കണ്ടിട്ടോ നമ്മൾ മർസിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കുറച്ച് ലേറ്റ് ആയി കാരണം നമുക്ക് ഒരു ഷോപ്പിൽ കയറാനുണ്ടായിരുന്നു നസ്ബിയ്ക്ക് കുറച്ച് ഐറ്റംസ് വാങ്ങാനുണ്ടായിരുന്നു അതൊക്കെ വാങ്ങി വീട്ടിലെത്തുമ്പോഴേക്ക് കുറച്ച് ലേറ്റ് മർസി ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ടാണ് ഉള്ളത് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാന്ന് ഈ വീഡിയോ ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നമ്മുടെ ബെല്ലൈക്കൺ ഇണക്കി പൊട്ടിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും അതുവരേക്കും ബൈ ബൈ.